വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മെഗ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇനി നമ്മളൊരു ബർഗർ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിൽ മിക്ക ആൾക്കാർക്കും ബർഗറൊക്കെ ഇഷ്ടമായിരിക്കും അല്ലെ. ബർഗർ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചും ഇത് തന്നെ ചെയ്യാവുന്നതാണ്. ഒരുപാട് വലിപ്പമുള്ള ബോട്ടിലല്ല ഞാനിവിടെ എടുത്തേക്കുന്നത്. ഗ്ലാസ് ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിലും ഏത് കണ്ടെയ്നർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഹോം മെയ്ഡ് എയ്ട്രോയ് ക്ലേ ആണ് എടുത്തേക്കുന്നത്. ഹോം മെയ്ഡ് എയ്ട്രോയ് ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കാണണം എങ്കിൽ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിവിടെ ഹോം മെയ്ഡ് എയ്ട്രോയ് ക്ലേ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോട്ടിലിന്റെ ലിഡിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ലിഡിൽ മുഴുവനായിട്ടും ഞാനിവിടെ ഫെവിക്കോൾ ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ക്ലേ നല്ല രീതിയിൽ തന്നെ അവിടെയൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ബർഗറിൻ്റെ ടോപ്പിൽ ഒരു ബണ്ണായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ടോപ്പ് പോർഷനിൽ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ബർഗറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കറിയാം എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാകും, ലീഫി വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിലാണ് അടുത്തത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ക്ലേ വെച്ചിട്ടുള്ളത് എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കും. ഫെവിക്കോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും അടിയിലായിട്ടും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ലിഡിൻ്റെ മുകളിൽ ബണ്ണ് ചെയ്തേക്കുന്ന പോലെ ബോട്ടിലിൻ്റെ ഏറ്റവും താഴ് ഭാഗത്തായിട്ടും കൂടെ ബണ്ണിൻ്റെ രൂപത്തിൽ തന്നെയാണ് ക്ലേ വെച്ച് ചെയ്യുന്നത്. ഇത് ഡ്രൈ ആവാൻ ഒരു രണ്ട് ദിവസമെങ്കിലും കൊടുക്കണം. കാര്യം ഇത് നല്ല കട്ടിയുള്ളതാണ്. നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ക്ലേ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഞാനിവിടെ കൊടുക്കുകയാണ്. ഡ്രൈ ആയതിനു ശേഷം നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ലിഡിൻ്റെ മുകളിൽ ബൺ ചെയ്തേക്കുന്ന പോലെ തന്നെ ഞാൻ അതിൻ്റെ കുറച്ച് താഴെയായിട്ടും ബോട്ടിൽ നെക്കിൻ്റെ ആ ഒരു പോർഷനിലായിട്ടും ഒരു ചെറിയൊരു ബൺ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ക്ലേ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം ഒരു ബണ്ണിൻ്റെ ഒക്കെ ഒരു കളർ ബ്രൗണിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. സോ ഞാനിവിടെ വൈറ്റിൽ ബ്രൗണ് ഒരു ടച്ച് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബ്രൗണ് അത്രയും ലൈറ്റ് ഷെയ്ഡാക്കിയിട്ടാണ് ഈ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. രണ്ട് കൂട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ബ്രൗണിൽ ബ്ലാക്ക് കളറാണ് മിക്സ് ചെയ്യുന്നത്. ഒരുപാടൊന്നും മിക്സ് ചെയ്യുന്നില്ല, കുറച്ച് ഡാർക്ക് ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കളർ കൊടുക്കുന്നത് ഗ്രീൻ ആണ്. അടുത്തതായിട്ട് കൊടുത്തേക്കുന്നത് റെഡ് ആണ്. സോസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്, ടൊമാറ്റോ സോസ്. അപ്പൊ അതാണ് റെഡ് കളർ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ പീസ് പീസായിട്ട് ഞാൻ ക്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചീസ് പോലെയാണ് അത് ചെയ്യുന്നത്. അതിലൊരു യെല്ലോ കളറാണ് അവിടെ കൊടുക്കുന്നത്. ഇത് ക്ലേ വെച്ചിട്ട് തന്നെ ചെറിയൊരു പീസ് പീസായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് നമുക്ക് ബണ്ണിൻ്റെ ഒക്കെ ടോപ്പിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനും ഇതുപോലെ തന്നെ കളർ അപ്ലൈ ചെയ്യണം. അതിൽ ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് വൈറ്റിൽ, വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അത് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്ലക്സ് ക്യൂക്ക് ഒരു ഡ്രോപ്പ് മാത്രം കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് ഹായ് പറയാം. ആദ്യം തന്നെ ഒരു ബർത്ത്ഡേ വിഷസ് ആണ് രുദ്ര ഡിബിൻ, ഷിഫ, ശ്രദ്ധ, ലിയാന, സിയ, നിയമോ, അബിയ,
ഹിബ, ഫാത്തിമ, സൻഹ എല്ലാവരോടും ദേ ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇവിടെ സ്റ്റിക്ക് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടും കൂടെ ഉണ്ട്. നമ്മളിവിടെ ബോട്ടിലിൽ തന്നെ ടോപ്പിൽ രണ്ട് ബണ്ണിൻ്റെ പോലെ വെച്ചേക്കുന്നത് വേറെ ഒന്നും കണ്ടല്ല. നമുക്ക് ഈ ഒരു ബോട്ടിൽ റീയൂസ് ചെയ്യാൻ പറ്റണം, ഇതിൽ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റണം, ഒരു സ്റ്റോറേജ് ഐഡിയ കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ടോപ്പിൽ ബണ്ണിൻ്റെ രൂപത്തിൽ രണ്ടെണ്ണം ചെയ്തേക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വാർണിഷും കൂടെ അപ്ലൈ ചെയ്യണം. നമ്മുടെ ക്യൂട്ട് ബർഗർ ബോട്ടിലാട്ടോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.